ലോകത്ത് ഉക്രൈനിൽ നിന്ന് സ്വന്തം പൗരന്മാരെ രക്ഷിച്ച ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അതാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. പക്ഷേ ഇത് ഈ രക്ഷപ്പെടുത്തൽ അത്ര കണ്ട് രസിക്കാത്തവരാണ് നമ്മുടെ ചില സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെങ്കിലും. അതിലൊരാൾ സ്റ്റാലിനാണ്, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ്. അദ്ദേഹം പറഞ്ഞത് താൻ സ്വന്തം നിലയ്ക്ക് ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൻ്റെ ഒരു സംഘം ഉക്രൈനിലേക്ക് എത്തുമെന്നാണ്. പക്ഷേ അവിടുത്തെ ബി ജെ പിയുടെ നേതാവ് അണ്ണാമല അത് പൊളിച്ചെടുക്കുകയും ചെയ്തു. അണ്ണാമല ചോദിച്ചത് അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, കാരണം അതിനെക്കുറിച്ചൊക്കെ ബോധവും വിവരവും ഭാഷയും ഒക്കെ അറിയാവുന്നവർ വേണം അവിടെ പോകാനായി. അതുമാത്രവുമല്ല, പുട്ടിനെ പോലൊരു നേതാവിനെ വിളിക്കാൻ ഇന്ന് ലോകത്ത് തന്നെ കഴിയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെയാണ് എന്ന് പറഞ്ഞ് സ്റ്റാലിനെ വാരി വലിച്ചൊക്കെ ഒട്ടിച്ചു. അതിനുശേഷം ഉക്രൈനിൽ നിന്നും മടങ്ങിയെത്തിയ 5 തമിഴ് വിദ്യാർത്ഥികളെ വിളിച്ചിരുത്തി സ്റ്റാലിൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ച ലൈവായി തന്നെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ ലൈവ് വിടുകയും ചെയ്തിരുന്നു. ആ ലൈവിൽ കുട്ടികൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ സ്റ്റാലിൻ കണ്ടം വഴി ഓടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കുട്ടികൾ പറഞ്ഞത് ഇങ്ങനെയാണ്: യുദ്ധഭൂമിയിൽ നിന്ന് ഒരു രാജ്യത്തിനും തങ്ങളുടെ പൗരന്മാരെ ഇതുവരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങൾ ഈ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന പോലൊരു പദ്ധതി ആർക്കുമില്ല. ഏറ്റവും നല്ല പദ്ധതിയാണ്. തങ്ങൾക്ക് എല്ലാ സഹായവും നൽകിയത് കേന്ദ്ര സർക്കാരാണ്. തങ്ങൾക്ക് പാർപ്പിടവും ഭക്ഷണവും നൽകിയത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി പുകഴ്ത്തി അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ കുട്ടികൾ തുറന്നു പറയാൻ ആരംഭിച്ചതോടുകൂടി കാര്യമത്ര പന്തിയല്ല എന്ന് സ്റ്റാലിന് മനസ്സിലായി. ഏതായാലും തമിഴ്നാട്ടിലെ BJP പ്രവർത്തകർ ഈ വീഡിയോ കട്ട് ചെയ്ത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ സ്റ്റാലിനും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നന്മകളെക്കുറിച്ച്, ഇല്ലെങ്കിൽ അവരാണ് തങ്ങളെ രക്ഷപ്പെടുത്തി, ഭക്ഷണം തന്നത്, ഓപ്പറേഷൻ ഗംഗ പോലെ ലോകത്ത് വേറൊരു പദ്ധതിയില്ല, ഒരു രാജ്യത്തെ പൗരന്മാരെ രക്ഷപ്പെടുത്താത്തപ്പോൾ നമ്മുടെ രാജ്യം നമ്മളെ രക്ഷപ്പെടുത്തി എന്നൊക്കെ കുട്ടികൾ പറയുന്ന ഭാഗം ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് സ്റ്റാലിൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഏതാണ്ട് സ്റ്റാലിൻ കൊണ്ടുവന്ന രീതിയിലേക്ക് മാറ്റാനൊരു ശ്രമമായിരുന്നു. പക്ഷേ ഏതായാലും ലൈവ് ആയിരുന്നതുകൊണ്ട് അപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് വലിയ രീതിയിലൊരു പ്രചരണം BJP ആരംഭിക്കുകയും ചെയ്തു. ഏതായാലും കേന്ദ്ര സർക്കാരിന് പണികൊടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി, താൻ വലിയ പുള്ളിയാണെന്ന് അറിയിക്കാൻ വേണ്ടി കുട്ടികളെ വിളിച്ചിരുത്തി കൂടിക്കാഴ്ച നടത്തിയ സ്റ്റാലിന് കണ്ടം തികയുമോ എന്നറിയില്ല. ഏതായാലും ആ കൂടിക്കാഴ്ചയുടെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു, പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.